ഞങ്ങളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ മായ മലവെള്ളം സൂപ്പറല്ലേ. കലങ്ങി മറിഞ്ഞു വരിക. അവിടെ ഉള്ളൊരു പറയണ എന്താണെന്നറിയോ, ഇതേപോലെ തന്നെ നിൽക്കുകയാണെങ്കിൽ നാളെ നമ്മളേക്കും വെള്ളം കയറും എന്നാണ് പറയണത്. ആ ഇങ്ങോട്ട് കരയ്ക്ക് കയറുന്ന പറഞ്ഞു. അല്ലാണ്ട് ചാരി നിക്കണ്ട ചങ്ങായി, അറബിക്കടലിൽ പോയി തരേണ്ടേ. നോക്ക് നല്ല ഫോഴ്സില് അറ്റാറ്റക്ക് മുട്ടി. നോക്ക് നീ അങ്ങോട്ട് മാറ്റിക്കുന്നത്. കര മുട്ടി തുടങ്ങിയില്ലേ, നോക്കി ചളിയും മണ്ണും മറ്റേ. ഏയ് അവിടെ ചാരല്ലേ ലീനെ, നോക്ക അന്റെ എന്തേലും കളഞ്ഞു പോയിണ്ടായില്. ഇങ്ങോട്ട് നോക്ക. ഒരു 10 ദിവസം മുൻപ് പോരേ അങ്ങോട്ടും ഇങ്ങോട്ടും എത്താതെ തുള്ളി വെള്ളം അവിടെ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലാണ്. ഇങ്ങനെ നിറഞ്ഞൊഴുകിട്ട് നിറഞ്ഞൊഴുകാന്ന് പറഞ്ഞാ പോരാ, കുലം കുത്തി ഒഴുക. മലയെന്നാണ് വെള്ളം വരുന്നതാണ് ഇവിടെ ഇരിക്കുന്ന ആളുകൾ പറയുന്നത്. ഇതേപോലെ തന്നെ ഇന്ന് രാത്രിയും കൂടെ മഴ പെയ്യുകയാണെങ്കിൽ നാളെ പുഴ ഇങ്ങോട്ട് കേറാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്ന് പരിസരവാസികൾ പറയാണ്. നമ്മുടെ ശിവനില്ലേ, ശിവന്റെ പ്രതിമയുടെ കാലിന്റെ തുട വരെ ഏകദേശം വെള്ളം എത്തിയിട്ടുണ്ട്. വെള്ളം കണ്ടാൽ നമുക്ക് പേടിയാവും. ഭാരതപ്പുഴ അങ്ങനെ സുന്ദരിയായിട്ടൊന്നും അല്ല ഇപ്പൊ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. വളരെ രൗദ്ര രൂപത്തിലാണ്. കലങ്ങി മറിഞ്ഞ് പതയും ഇലയും എന്തൊക്കെയോ വേസ്റ്റുകൾ അങ്ങനെ അടിച്ചാർത്ത് കടലിലേക്ക് കൊണ്ടുപോകാണ് കക്ഷി. ഒരു ആനമലയിൽ നിന്ന് ആഴയിലേക്ക് ആശ്രിതർക്ക് ദാഹജലവുമായി തീർത്ഥയാത്ര നടത്തുന്നവളാണ് ഇളാനദി എന്ന് പണ്ട് അച്ഛൻ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ, ശരിക്കും ഇപ്പൊ 2 കര മുട്ടി ഒഴുകിക്കൊണ്ടിരിക്കുക. ഒരു സന്തോഷം ഉണ്ട് അത് കാണുമ്പോ, എന്നാ ഒരു പേടിയുണ്ട്. ഈ മഴക്കാലത്തെങ്കിലും 2 കര മുട്ടി ഒഴുകാൻ ആർക്ക് കഴിയുന്നു, നിളാനദിക്ക് കഴിയുന്നു എന്നുള്ള ഒരു സന്തോഷമുണ്ട് കാണുമ്പോ. 2 ദിവസം കഴിഞ്ഞ് വെയില് വരുമ്പോ ഒരു പക്ഷെ പൂർവ്വ പഴയ സ്ഥിതിയിലായിരിക്കാം. പുഴ ഇവിടെ 2 കര മുട്ടി ഒഴുകാണ് ആ സമയത്തെ. ബാക്കി നിൽക്കുന്ന മാങ്ങയ്ക്ക് അറിയണ ആൾക്കാര്. ക്ഷീരമുള്ളോ രകിടിൻ ചുവട്ടിലും ലീനെ ചോര തന്നെ കൊതുകിന്റെ കൗതുകം കേട്ടിട്ടുണ്ടോ? അതെ, പച്ചപ്പ് ഒഴുകി വരിക എന്ന് പറഞ്ഞ എന്താണെന്നറിയോ, അത് ഈ പായലില്ലേ ആഫ്രിക്കൻ പായൽ, എന്താണ് ഈ സാധനം ഒഴുകി വരുന്നത്, ആ പായലാണ് ഈ ഒഴുകി വരുന്നത്. പിന്നെ പത ചളി എല്ലാം ഉണ്ട് നോക്കുന്നീ. ഇത് കണ്ടോ, ഭാരതപ്പുഴ പോണു കണ്ടോ. കുറച്ച് കാലിക്കുപ്പികളായിട്ടാണ് പോണതേ, കടലിൽ കൊണ്ടിടാൻ പോവാണ്. പ്ലാസ്റ്റിക് കുപ്പികള് വേസ്റ്റ് എല്ലാം കൊണ്ടുപോവാണ് കക്ഷി. രണ്ടു ദിവസം തുടർച്ചയായി നിന്ന് പെയ്യുന്ന മഴയിൽ കുറ്റിപ്പുറത്തിന്റെ അവസ്ഥ ഇതാണ്, ഭാരതപ്പുഴയുടെ അവസ്ഥ ഇതാണ്. ഭാരതപ്പുഴ 2 കര മുട്ടി ഒഴുകയാണ്. സന്ധ്യ നേരത്ത് ഞങ്ങളും പോയി ആ കാഴ്ച കാണാൻ. അപ്പോഴത്തേക്കും മല്ലൂർ ക്ഷേത്രത്തിൽ ദീപസ്തംഭം തെളിയിക്കുന്ന മനോഹരമായ കാഴ്ചയും കണ്ട് ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.